പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ക്യാമ്പിൽ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസി മിനി ജോസഫ്, അതിനോടുകൂടെ ചേർന്ന് സഹകരിച്ച എൻ്റെ സഹോദരിമാരെല്ലാവരും, വിശേഷാൽ ഇന്ന് പകൽ നമ്മുടെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, വേദിയിൽ ഇവിടെയൊക്കെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, മാതാക്കൾ, സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ധന്യനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പറയും. നമ്മൾ ഇന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വന്നവരാ ആണല്ലോ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ആദ്യത്തെ സെക്ഷനിൽ കരുതുന്ന ദൈവത്തെക്കുറിച്ച് അതിശക്തമായി നമ്മളോട് സംസാരിച്ചു. ഇങ്ങനൊരു ദൈവം നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇരിക്കരുത്. ഇങ്ങനൊരു ദൈവം നമുക്കുണ്ടെങ്കിൽ കാസ്റ്റ് യുവർ ബേർഡൻ അൺടു ജീസസ് എന്താ എഴുതിയേക്കുന്നത്? നിങ്ങളുടെ ബേർഡനുകളെല്ലാം യേശുവിങ്കൽ ഇട്ട് കളഞ്ഞിട്ട്, അത്രേ ഉള്ളൂ നമ്മുടെ വാക്യം അല്ലേ. കാസ്റ്റ് യുവർ ബേർഡൻ അൺടു ജീസസ്, യേശുവിൻ്റെ കയ്യിൽ ഭാരം കൊടുത്താൽ പിന്നെ നമ്മൾ ഫ്രീ ആകും. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളോടുള്ള അല്ലെങ്കിൽ എന്നോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടായി അത് ഏറ്റെടുക്കണം. ഇതൊരു മതപ്രഭാഷണമല്ല, യാതൊരു മതത്തിൻ്റെയും പ്രഭാഷണമല്ല നമ്മളിവിടെ വെക്കുന്നത്. നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അതിൻ്റെ പ്രാധാന്യതയോടെ, അതിൻ്റെ ബഹുമാനത്തോടെ ആ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിലും നമുക്ക് വിശക്കുവേണ്ട. കഴിഞ്ഞ 46 പരം വർഷമായി കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നു. ഇതുവരെയും കർത്താവ് വിശ്വസ്തനായിരുന്നു. കർത്താവ് കരുതി. കർത്താവിൻ്റെ കരുതൽ കൊണ്ടാണ് ഇന്ന് പകലിൽ ഇവിടെ നിൽക്കുന്നത്. എന്നോടൊപ്പം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി ലത ജോൺസണും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നിച്ച് ഇന്നലെ ഈ സ്ഥലത്തെത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഇന്ന് പകൽ മുഖവരിയായി ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. 1 പത്രോസിന്റെ ലേഖനം 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളു. നമ്മൾ ഒരിക്കലും പിശാചിൻ്റെ ട്രാപ്പിൽ പെടുവാൻ ഇടയാകരുത്. പിശാചിൻ്റെ ട്രാപ്പിൽ പെടാൻ ഇടയാകരുത്. ഒരു 3 ട്രാപ്പ് ഞാൻ പറയാൻ പോവുകയാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ മതത്തിൻ്റെ ട്രാപ്പ് വിട്ട്, അതായത് റിലീജിയസ് എന്ന ട്രാപ്പ് വിട്ട് റിലേഷൻ എന്ന ബന്ധത്തിലേക്ക് നമുക്ക് വരണം. സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും കൂടെ ഒരുപോലെ മൗനത വന്നാൽ നമുക്ക് വലിയ പ്രശ്നമാണ്. നമ്മൾ ആകെ കൂടെ വിശ്രമിക്കുന്നത് വചനം പറയുമ്പോഴാണ്. പക്ഷെ എസ്രാ ശാസ്ത്രി പറഞ്ഞ വചനം പറയുമ്പം വിശ്രമിക്കല്ലേ, ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. നമ്മൾ ആരാധിച്ച് ഉഴപ്പുന്നവരല്ല, ദൈവത്തെ സ്തുതിച്ച് ബലപ്പെടുന്നവരാ. അപ്പോൾ ഒരു മതത്തിൻ്റെ പ്രതിബദ്ധത വിട്ട്, റിലീജിയസ് ട്രാപ്പ് വിട്ട് റിലേഷൻ എന്ന അനുഭവത്തിലേക്ക് വരുവാനായിട്ടിടയാകണം.
കടന്നു വന്നു. കഴിഞ്ഞ വർഷവും ക്യാമ്പ് നടത്തിയതിന് മുൻപ് ഞാൻ ഇവിടെ ഒരു ക്യാമ്പിന് വന്നിട്ടുണ്ട്. അത് അവൻ്റെ ദാസി മിനിസ്റ്റർ പന്തിയോട് ആ സ്ഥലത്ത് വന്നിട്ടുണ്ട്. വളരെ അനുഗ്രഹമായിരുന്നു. മുളക്കരയുള്ള ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതുപോലെയുള്ള ഒരു ക്യാമ്പ് നടത്താനല്ല നമ്മളിവിടെ വന്നത്. നമുക്കിന്ന് പകൽ വേണ്ടത് മതത്തിൻ്റെ ഒരു ആ ഒരു ട്രാപ്പല്ല നമുക്ക് വേണ്ടത്. ഓരോ ദിവസം കഴിയുന്തോറും ദൈവീക ബന്ധത്തിൻ്റെ ആഴം, സ്തോത്രം, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ പിശാചിന്റെ ട്രാപ്പിനകത്തു നിന്ന് ആമേൻ ആമേൻ ഇന്ന് പകൽ നമുക്ക് ആത്മശക്തിയോടെ പുറത്തു വരുവാനിടയാകണം. ഹല്ലേലൂയ. അനേകരെ പിശാച് ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുക ആണോ? ആണ്ടിലാണ്ടിൽ ക്രിസ്തു ജനിക്കുന്നു, ഒരു 3 മാസം കഴിയുമ്പോൾ മരിക്കുന്നു, പിന്നെ മൗനത, വീണ്ടും ജനിക്കുന്നു, 3 മാസം കഴിയുമ്പോൾ മരിക്കുന്നു. ഇതെല്ലാം ഒരു വലിയ ബിസിനസ്സായി സാത്താന്റെ ട്രാപ്പായി മതത്തിൻ്റെ ആമേൻ ധനശേഖരണമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ നമുക്ക് ആരാധിക്കാനുള്ളത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ ജനിച്ചു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. നമ്മൾ ക്രിസ്മസിന്റെ ലീവ് ആഘോഷിക്കാൻ വന്നവരല്ല. നമ്മുടെ കർത്താവ് ശൈശവം വിട്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനായി നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ദൈവമക്കളെ, നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ ഇടയിൽ സ്തുതിപ്പിക്കുന്നവരില്ല, സ്തുതിക്കുന്നവരെ ഉള്ളൂ. പാടിപ്പിക്കുന്നവരില്ല, പാടുന്നവരെ ഉള്ളൂ. കൈ പൊക്കിക്കുന്നവരില്ല, പൊക്കുന്നവരെ ഉള്ളൂ. ആ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയാ. ആചാരങ്ങൾ അഴിയട്ടെ, ആമേൻ. അനുഷ്ഠാനങ്ങൾ മാറട്ടെ, ബന്ധങ്ങൾ ഉടലെടുക്കട്ടെ. ദൈവിക ബന്ധത്തിന്റെ ആഴങ്ങൾ, ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങൾ, ദൈവശക്തിയുടെ ആഴങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചോദിക്കണം, ലേവ്യ പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്ന യഹോവയുടെ ഉത്സവം എങ്ങനെ യഹൂദന്റെ ഉത്സവമായി മാറി? യഹോവയുടെ ഉത്സവം കുറച്ച് കഴിഞ്ഞപ്പോ എന്തുമായി മാറി? യഹൂദന്റെ ഉത്സവമായിട്ട് മാറി. ജീവനില്ലാത്ത സിസ്റ്റത്തിന്മേൽ സ്തോത്രം, 38 വർഷമായി ഒരുത്തൻ കറങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? എന്നോട് കൂടെ വരണം. 38 വർഷമായി ജീവനില്ലാത്ത സിസ്റ്റത്തിനകത്ത് കിടന്നു ആ മനുഷ്യൻ കറങ്ങുകയാ. യേശു വന്ന് ചോദിച്ചു, സിസ്റ്റത്തിനകത്തു നിന്ന് ജീവനിലേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടോ? ആ ആ ഇന്ന് പകലില് സിസ്റ്റത്തിനകത്ത്, ജീവനില്ലാത്ത സിസ്റ്റത്തിനകത്തു നിന്ന് ജീവന്റെ ആഴങ്ങളിലേക്ക്, യേശുവിന്റെ ജീവന്റെ ആഴങ്ങളിലേക്ക്
സ്തോത്രം സ്തോത്രം സ്തോത്രം. രോഗശാന്തിക്ക് പ്രത്യേകം ആരും വരണ്ട. ഇന്ന് പകൽ ദൈവശബ്ദം ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്കാരുമില്ലെന്ന് പറഞ്ഞ്, നിനക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ പിശാചിനെ പുറത്താക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി കരുതുന്ന, എന്നെ സൗഖ്യമാക്കുന്ന, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ മനുഷ്യനോട് യേശു പറഞ്ഞു, നീ എത്ര കൊല്ലം ഇവിടെ കിടന്നാലും നിന്റെ പരാതി തീരത്തില്ല, നിന്റെ പരിഭവവും തീരത്തില്ല, പിന്നെ കേട്ടാൽ സിമ്പതി തോന്നുന്ന ഒരു പദവും പറഞ്ഞുകൊണ്ട് നിനക്കിവിടെ കിടക്കാം, എനിക്കാരുമില്ലെന്ന് അല്ലേ യേശു പറഞ്ഞു. നിനക്ക് ഞാനുണ്ട്, കരുതുന്നവനായി ഞാനുണ്ട്, സൗഖ്യമാക്കുന്നവനായി ഞാനുണ്ട്, സിസ്റ്റത്തിനകത്തു നിന്ന് പുറത്തു വാ, ഞാൻ നിനക്കൊരു പുതിയ വിടുതൽ, ഒരു പുതിയ ശക്തി. യഹൂദന്റെ മതപ്രതിബദ്ധതയിൽ നിന്ന് ആ മനുഷ്യനോട് യേശു ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവനോട് പറഞ്ഞു, നീ പ്രതീക്ഷിക്കുന്ന ലെവലിലല്ല, നീ ചിന്തിക്കുന്ന ലെവലിലുമല്ല. സ്തോത്രം. നീ പറയുന്നു എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ലെന്ന്, വെള്ളത്തിലിറങ്ങിയേലേ വിടുതൽ കിട്ടുമെന്ന് സിസ്റ്റം മാറ്റി വാക്കാൽ സൗഖ്യമാക്കുന്ന യേശു, കരത്താൽ സൗഖ്യമാക്കുന്ന യേശു. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട സൗഖ്യത്തിന്റെ ശക്തി. പതിനെട്ട് വർഷമായി പ്രതീക്ഷയോടെ പള്ളിയിൽ പോകുന്ന കൂനിയായ ഒരു സ്ത്രീ, അവളുടെ പ്രതീക്ഷയ്ക്ക് കാരണം യെരുശലേം ദേവാലയത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്ന ചുരുളിനകത്ത് കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ആരോഹണ ഗീതമുണ്ട്. ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ കൂടി വന്നിരിക്കുന്ന ജനമായത്, പ്രസംഗം കേൾക്കാനല്ല നമ്മൾ വന്നത്, നുപകൽ കേട്ട വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തോടെ. ഓറി സാത്താൻ വളച്ചതിനെ യേശു നേരെയാക്കി, അവൻ കുനിയിച്ചതിനെ യേശു നിവർത്തി. ഹല്ലേലൂയ. അവൻ അലങ്കോലമാക്കിയതിനെ യേശു അലങ്കാരമാക്കി. ഇന്ന് പകൽ അടുത്തു വരുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ കൂന് നിവർത്തുകയാ. നീ കുനിഞ്ഞിരിക്കണ്ട, കരുതുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ നീ കുനിഞ്ഞിരിക്കണ്ട, നിന്റെ തലയെ നിവർത്തുവാൻ. ശത്രു നിന്റെ തല കുനിച്ച മേഖലകൾ, ശത്രു നിന്നോട് ചോദ്യം ചോദിച്ച്, ശത്രു നിന്നോട് ആമീൻ വാദഗതി നടത്തി. ഹല്ലേലൂയ. ചോദിച്ച ചോദ്യത്തിന് പകൽ തല നിവർത്തിക്കൊണ്ട് ഉത്തരം പറ, എന്നെ കനിക്കായി കരുതുന്നവൻ, എന്റെ തല നിവർത്തുന്നവൻ, ചുറ്റുമുള്ള എന്റെ ശത്രുവിന്റെ മുൻപിൽ എന്റെ തല ഉയർത്തുന്ന എന്റെ പരിചയായ ദൈവം, എന്റെ രക്ഷയായ ദൈവം, എന്റെ സങ്കേതമായ ദൈവം. പകലൊരു സൗഖ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കട്ടെ. അവന്റെ വചനത്തിന് സൗഖ്യമാക്കുവാൻ കഴിയും, അവന്റെ വചനത്തിന് വിടുവിക്കുവാൻ കഴിയും. അവന്റെ വചനം ചലിക്കുന്നതാ, അവന്റെ വചനം ചലിക്കുന്നതാ. പകൽ അധരം തുറന്ന്
ഹൃദയം തുറന്ന് ബുദ്ധി തുറന്ന് ആമേൻ അത് ഏറ്റെടുക്കുന്നു എങ്കിൽ ശരീരാത്മ ദേഹികളിൽ പകല വലിയ ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സമാധാനം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തേത് മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന ട്രാപ്പ് വിട്ട് ട്രാൻസ്ഫോർമേഷനിലേക്ക് വരണം, രൂപാന്തരത്തിലേക്ക് വരണം. ഇതിന്റെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും നമ്മളെ എന്ത് ചെയ്യുന്നില്ല, രൂപാന്തരപ്പെടുത്തുന്നില്ല, ആണോ? സ്തോത്രം. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒറ്റ വാക്കു മതി, ഒരു നോട്ടം മതി മാനസാന്തരത്തിലേക്ക് വരാൻ. കാര്യം പറഞ്ഞത് ഗ്രഹിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങിത്തൂങ്ങി നടന്ന പത്രോസിനോട് യേശു പറഞ്ഞു, സംഗതി കോഴി കൂവുമ്പോ നീ പിടിക്കുന്നിടത്ത് നിൽക്കത്തില്ല. അവനത് അത്ര അങ്ങോട്ട് കാര്യമായി എടുത്തില്ല. അതങ്ങോട്ട് കാര്യമായി എടുത്തില്ല. സംഗതി പത്രോസിന്റെ കൈവിട്ടുപോയി. ദൈവമക്കൾക്കറിയാം, യേശു തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. പത്രോസ് പൊട്ടിക്കരഞ്ഞു. എത്രയോ വചനം കേട്ടാലും നമ്മുടെ കണ്ണു നിറയത്തില്ല. ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാൻ, രൂപാന്തരത്തിലേക്ക് വരാൻ ആ ഒരു നോട്ടം മതിയായിരുന്നു. യേശു തിരിഞ്ഞ് അവനെ നോക്കി, ചിലതോർത്തു അവൻ ഓർത്തു. പഴയ നിയമത്തിലെ യാക്കോബിനെ നോക്ക്, ഒരു യാബോക്ക് അവന്റെ മുമ്പിൽ ഒരുങ്ങിയപ്പോൾ ഉൽപ്പത്തി 35:1 ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത്, യാക്കോബേ ഞാൻ ബെഥേലിലെ ദൈവമാകുന്നു. ഞാൻ ആരാകുന്നു? ബെഥേലിലെ ദൈവമാകുന്നു. ഈ മസിൽ ബലം കൂടുതലുണ്ടെങ്കിൽ മുന്നോട്ട് ഓടും, പക്ഷെ തമ്പുരാൻ എന്തോ എന്നറിയാം, ബെഥേലിൽ തന്നെ നിൽക്കും. നമ്മുടെ കൂടെ കർത്താവൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കുന്ന നല്ലതാ. ചില തീരുമാനങ്ങളൊക്കെ ചെയ്തേച്ച് എരുത്തില് പണിയാൻ പോയി, പള്ളി പണിയാമെന്ന് നേർച്ച തേർന്നേച്ച് എരുത്തില് പണിയാൻ പോയി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് കൊണ്ടുവന്ന പോലെ ഇരിക്കുന്നല്ലോ. ബാംഗ്ലൂരിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല, വേദപുസ്തകത്തിലുള്ളതാ പറയുന്നേ. സുഖത്തിൽ വന്നപ്പോൾ യാക്കോബ് വലിയ നീണ്ട ഒരു തൊഴുത്ത് പണിതെന്നാണ് എഴുതിയേക്കുന്നത്. തൊഴുത്ത് നേർച്ചയല്ല. ആ ഇപ്പൊ പണിയൊക്കെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതാ. ആലയമാണോ തൊഴുത്താന്നോ? തൊഴുത്താണെങ്കിൽ അത് പണി തുടങ്ങുമ്പോ തമ്പുരാൻ വേറെ പദ്ധതി ക്രമീകരിക്കും. തൊഴുത്തു പണിതു സുഖമായി അതിനകത്ത്. നേർച്ച നേർന്ന യാക്കോബേ നിനക്കിരിക്കാമെന്ന് വിചാരിക്കണ്ട, നിന്റെ കൂടാരത്തെ ദൈവം ഇളക്കും. ശേഖനിവാസികളോട് സ്വർഗം പറയും യാക്കോബിനെ ഇളക്കാൻ. സംഭവങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ, ചരിത്രങ്ങളിലൂടെ അഭിഷിക്തരോട് ദൈവം ഇടപെട്ടു. യാക്കോബ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എവിടെ വന്നു? ബെഥേലിൽ വന്നു. രൂപാന്തരപ്പെടുത്തുന്ന ദൈവം. മൂന്നാമത്തേത് പെർഫോമൻസ് വിട്ട്, അഭിനയം വിട്ട് അനുഭവത്തിലേക്ക് വരണം. അഭിനയം വിട്ട് എന്താ വരണം? നമ്മൾ ആരാണെന്ന് നമ്മളെ ഈ വെച്ചുകെട്ടൊന്നും വേണ്ടെന്നേ. ആണോ? വേണോ? നമുക്ക് വെച്ചുകെട്ട് വേണോ? അഭിനയിച്ച പുള്ളികളെല്ലാം വേദോസ്തവത്തിലുണ്ട്.
യോസഫിന്റെ അടുക്കൽ ചെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു, ഒരു പ്രത്യേക അഭിനയം അവിടെ ഇറക്കി. യോസഫ് മനസ്സിൽ വിചാരിച്ചു, നിന്റെയൊക്കെ അഭിനയത്തെ പൊളിച്ച് ഞാൻ കൈ തരുന്ന നാഴികകൾ അടുത്തിരിക്കുക. അഭിനയം, അഭിനയം, അഭിനയം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമുക്ക് വെച്ചുകെട്ടൊന്നും വേണ്ട, നമുക്ക് ഒറിജിനാലിറ്റി മതി. പാടുന്നിടത്ത്, പ്രസംഗിക്കുന്നിടത്ത്, പ്രാർത്ഥിക്കുന്ന ഇടത്ത്, വചനം പറയുന്ന ഇടത്ത് അഭിനയം വേണ്ട. മതം എന്ന ട്രാപ്പ് വിടുക, കൺഫോമിറ്റി, ആചാരാനുഷ്ഠാനങ്ങൾ എന്ന ട്രാപ്പ് വിടുക, പെർഫോമൻസ് എന്ന ട്രാപ്പ് വിടുക. അവിടെ കരുതൽ വെളിപ്പെടും, അവിടെ കരുതൽ വെളിപ്പെടും. നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ എപ്പോ തുറന്നു കാട്ടുമോ അവിടെ കരുതൽ വെളിപ്പെടും. പിന്നെയും ഒരു മൂന്ന് കാര്യം കൂടെ പറയുക. വചനം അറിയാവുന്നത് കൊണ്ടാണ് റഫറൻസ് ചെയ്യാൻ എടുക്കാത്തത്. കരുതുന്ന ദൈവം ഭാരമിട്ടുകൊടെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ആരും മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ പ്രൈവറ്റ് സെക്രട്ടറിമാർ അല്ലാത്തതിനാൽ ഫോൺ ഓഫ് ചെയ്യുക. നവകേരള യാത്ര അവർ നടത്തിക്കോളൂ, നമ്മളോട് അഭിപ്രായം ചോദിക്കുകയില്ല. ചോദിക്കോ ഇല്ല എങ്കിൽ, ആ ബോധ്യമുണ്ടെങ്കിൽ ആരാധന ഹാളിൽ വരുമ്പോൾ, മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ ഒന്നിൽ ഫോൺ സൈലൻ്റിൽ ഇടുക, ഇല്ലെങ്കിൽ കുറച്ച് സമയത്തെ ഓഫ് ചെയ്ത് വെക്കുക. എത്ര പേർ അനുകൂലിക്കുന്നു? ആ ഇനിയും കിണുങ്ങരുത്, വിടിരുന്ന. നമ്മുടെയൊക്കെ ഒരു പരുവം കണ്ടാൽ മോദി അന്നേരം അന്നേരം നമ്മളെ വിളിക്കുന്ന പോലെ, ആ അതാ അമ്മച്ചി എനിക്കും അതേ പറയാനുള്ളൂ. എന്നാ ഇനി നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? അല്പം ദൈവഭയമൊക്കെ നമുക്ക് ആവശ്യമല്ലേ? ഇതൊക്കെ ആരാ പറയണ്ടേ? ഞാൻ പറയും. ഇനി ഒരു മൂന്ന് കാര്യം കൂടെ പറയാൻ പോ, അത് അപ്പോഴാകുമ്പോഴത്തേന് സമയമാകും, പിന്നെ നമുക്ക് വൈകിട്ടുണ്ട്. അന്നേരം എന്നെ ഇച്ചിരി നേരം സഹിച്ചാൽ മതി. സ്തോത്രം. ഞാനൊക്കെ സമുദായത്തിൽ നിന്ന് തല്ലും കൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ചരിത്രമുള്ളവരാ. ഇച്ചിരി നൊമ്പരമുണ്ട് ഇതിനകത്തൂടെ നീങ്ങുന്നതിനെ. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ തരമില്ല ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയാ. ഒരു ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുത്ത് വേർതിരിയപ്പെട്ടിരിക്കുന്നു എങ്കിൽ, കഴിഞ്ഞ 46 വർഷമായി ഒരു കുടുംബ ജീവിതം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് വചനത്തിന് വേണ്ടി നിൽക്കുന്നു എങ്കിൽ, എനിക്ക് പറയാതിരിക്കാൻ തരമില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവഭയം നമ്മുടെ നടുവിൽ വരട്ടെ. കരുതുന്ന ദൈവമാണെങ്കിലും നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ദൈവം കൂടെയാ, അതും അറിഞ്ഞിരിക്കണം. ഒരു മൂന്ന് കാര്യം കൂടെ ഞാൻ പറയുന്നു. ഒന്ന്, ഭാവിയുള്ള ഒരു ജനത്തിന്റെ ഭാവിയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു സാമ്രാജ്യം, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മുൻകരുതൽ എന്ന വണ്ണം ഒരു എസ്തേർ അവിടെ രാജ്ഞിയായി വരുന്നു. ചിലതിൻ്റെയൊക്കെ വിടുതലിനാ ദൈവം നിന്നെയും എന്നെയും ചിലടത്തൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇയാളുടെ കൂട്ട് ഇയാളുടെ വീട്ടിൽ വന്നല്ലോ എന്നല്ല, എന്റെ ദൈവമേ ഇതിനെ രക്ഷിക്കാൻ, ഇതിനെ വിടുവിക്കാൻ എന്നെ കൊണ്ടുവന്നല്ലോ എന്നോർത്ത് സ്തോത്രം ചെയ്യണം.
ഇച്ചിരൂടൊക്കെ സ്ത്രീധനം കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ നല്ല ചനെ കിട്ടിയേനെ, ഈ കല്ലേൽ അളക്കിയേലെ നീ വെളുക്കുള്ളന്നേ. ഏ നമ്മളാരാ, നമുക്കറിയത്തില്ല. നമ്മൾ സാധുവും പുഴുവും കൃമിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊന്നും അല്ലെന്ന് തമ്പുരാൻ അറിയാം. സാധുവുമല്ല മറ്റോ ആരുമല്ല, വാറ്റൻ ചരക്കുകളാണെന്ന് കർത്താവിന് നല്ലോണം അറിയാവുന്നത് കൊണ്ട് നല്ല മിനുസം വരുന്ന കല്ലേൽ അവൻ ഒരസും. അതുകൊണ്ട് തന്ന കുടുംബജീവിതത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ ഡൈവോഴ്സിന്റെ തീരുമാനങ്ങളെല്ലാം മാറ്റാൻ പോവുകയാണ്. ഭാവിയുള്ള ഒരു ജനത്തെ മുദ്രയിട്ട് തകർക്കാൻ ഒരു ഹാമാൻ അണിയറയിൽ നീക്കം നടത്തുമ്പോൾ ഒരു എസ്തേറിലൂടെ ദൈവം, എസ്തേറിലൂടെ ദൈവം അഹസ്വരേഷ് രാജസം ആ 127 സംസ്ഥാനങ്ങളിൽ വെളിപ്പെടുകയാണ്. വെളിപ്പെടുമോ? വെളിപ്പെടുമോ? നമ്മുടെ കൂടാരത്തിൽ വെളിപ്പെടട്ടെ, നമ്മിൽ വെളിപ്പെടട്ടെ, സഭയിൽ വെളിപ്പെടട്ടെ, ദേശത്ത് വെളിപ്പെടട്ടെ. ദൈവശക്തിയുടെ ആഴം നന്മ വെളിപ്പെടാതിരിക്കാൻ നിന്റെ തലമുറയെ മുടിക്കുവാൻ, ഭാവിയുള്ള ഒരു തലമുറയെ ഒരു ലക്ഷ്യത്തിലും എത്തിക്കാതിരിക്കാൻ പഠിപ്പിനൊത്ത്, അറിവിനൊത്ത്, കഴിവിനൊത്ത് ഒരു നന്മ കൊടുക്കയില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ശത്രുവിന്റെ നേരെ എസ്തേറേ, നിന്റെ അകത്ത് വിളി വെളിപ്പെട്ടോ. ഓ ജീസസ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൊട്ടാരത്തിനകത്താണെങ്കിലും കൊട്ടാരം അവിടെ അകത്തില്ല. പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു, അവൾ കൃപയാൽ എവിടെ കയറി? കൊട്ടാരത്തിനകത്ത്. പക്ഷേ അവിടെ അകത്തെന്തോ ഇല്ല, കൊട്ടാരമില്ല. അതുകൊണ്ട് ഉപവസിക്കും, അതുകൊണ്ട് മനുഷ്യരെ കണ്ട മനുഷ്യരാൻ തിരിച്ചറിയും, കൂടെ ഉപവസിക്കുന്നവരെ കണ്ട കൈ കൊടുക്കും. ഇപ്പോഴത്തെ എസ്തേറൊന്നും മോത്തോട്ട് പോകാൻ നോക്കുകയല്ല, ആത്മീക അഹങ്കാരികളായി, ആത്മീക നിഗളികളായി. ഹല്ലേലൂയാ. ദൈവകൃപയെ തടയുന്ന, ദൈവപ്രവൃത്തിയെ തടയുന്ന, ദൈവശക്തിയെ തടയുന്ന, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ആത്മീകം കൊണ്ട് ദൈവപ്രവൃത്തിയെ തടയരുത്. നിറമണിയൊക്കെ തലകുനിഞ്ഞിരിക്കുമെന്നേ ആണോ? ഈ മങ്കൊക്കെ എന്നോ നികളമാന്നറിയാം. മങ്കും തടിമങ്കും തലകുനിക്കത്തില്ല. അത് പാസ്റ്റർ പറഞ്ഞാലും കുനിയുകയില്ല, ആര് പറഞ്ഞാലും കുനിയുകയില്ല. ഹല്ലേലൂയ. ഈ തമ്പുരാൻ എന്തിനാണ് ഈ ഹാമാനെ ഒക്കെ ഇളക്കുന്നതെന്നറിയാം. ആ ദാനിയേലിന്റെ പ്രവചന ശുശ്രൂഷ വെളിപ്പെട്ട, വ്യാഖ്യാന ശുശ്രൂഷ വെളിപ്പെട്ട എപ്പോഴാണെന്നറിയോ? മന്ത്രവാദികളുടെ തലയ്ക്ക് വില പറഞ്ഞപ്പോ ആണോ? ആ അതിൽ ഒരുത്തനായി ദാനിയേലും പെടും. തല പോകുമെന്നുള്ള കാര്യം വന്നപ്പോ പ്രവചന ശുശ്രൂഷ വെളിപ്പെട്ടു. എന്തിനാ ഈ ഇളക്കുന്നത്? അകത്തു പകർന്നത്, അകത്തെ ഏറ്റെടുത്തത്. ചിലത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ചില മേഖലകളെ ഇളക്കിയേ മതിയാവും. ഹല്ലേലൂയ. ഭാവിയുള്ള ഒരു തലമുറയെ, ശുശ്രൂഷയുള്ള ഒരു തലമുറയെ, വിളിയുള്ള തലമുറയെ ഒതുക്കുന്ന, ആലയത്തിനകത്തായാലും ആലയത്തിനും വെളിയിലായാലും ജാതീയ കെട്ടുകളായാലും
ഇന്ന് പകൽ നിന്റെ അകത്ത് വെളിപ്പെട്ട ദൈവകൃപയുടെ ആഴം ഈ പകൽ വെളിപ്പെട്ടാൽ കുടുംബത്തിനെതിരെ വ്യക്തികൾക്കെതിരെ സ്തോത്രം 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 തലയുയർത്തി നിൽക്കുന്ന ഗൂഢാലോചനകൾ, അസൂയയുടെ കെടുതികൾ, മത്സരത്തിന്റെ കെടുതികൾ, ചതിയുടെ കെടുതികൾ, വിടക്ക് കണ്ണുകളുടെ കെടുതികൾ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ബലപ്പെടട്ടെ, ആത്മതലം വെളിപ്പെടട്ടെ, ആത്മശക്തി വെളിപ്പെടട്ടെ. ഓ ഹല്ലേലൂയ, അധികാരം പ്രാപിക്കട്ടെ, ദൈവമഹത്വം പ്രാപിക്കട്ടെ, കൃപ പ്രാപിക്കട്ടെ, ശത്രുവിനോട് പൊരുതുവാൻ. ഭാവിയുള്ള ഒരു തലമുറയുടെ ഭാവി നശിപ്പിക്കുവാൻ, മുദ്ര പൊട്ടിക്കുവാൻ, ചില ആഴത്തിലുള്ള മുദ്ര പൊട്ടിക്കാൻ ആരുമില്ലെന്നും പറഞ്ഞ് കരയുന്ന ചിലർ ഇവിടെ ഉണ്ട്. എന്നാൽ അവരോട് പറയുക, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായവൻ, നിനക്കായി കരുതുന്നവൻ, നിന്നെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്തത് മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായവൻ. ശുശ്രൂഷയ്ക്ക് വേർതിരിച്ച് ശുശ്രൂഷയുടെ വിളി വെളിപ്പെടുത്തി കാലങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അകത്തുനിന്ന് തന്നെ കസേറ വലിക്കുന്ന കുറേ പേർ എഴുന്നേറ്റു. നമ്മുടെ കാര്യമല്ല പറയുന്നേ, മരുഭൂമിയിലെ സഭയിൽ സംഭവിച്ചതാ പറഞ്ഞു. അവരെഴുന്നേറ്റിട്ട് പറഞ്ഞു, നിനക്ക് മാത്രമേ ഉള്ളൂ ശുശ്രൂഷ. മോശ പറഞ്ഞു, ഇതെങ്ങനെ തെളിയിക്കുന്നത്? എനിക്ക് മാത്രം ഉള്ളെന്ന്, എനിക്ക് വിളിയുണ്ടെന്ന് തെളിയിക്കുന്നത് എങ്ങനാ? തമ്പുരാൻ പറഞ്ഞു, സൂര്യവെളിച്ചമില്ലാതെ, മണ്ണിന്റെ സ്പർശനമില്ലാതെ, വെള്ളമൊഴിക്കാതെ ഒരു കമ്പി ഞാൻ കിളിപ്പിക്കും, വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആ കിളിപ്പിക്കോ. ഇന്ന് പകലിൽ തടസ്സപ്പെടുത്തുന്ന ഏതു ശക്തിയായാലും, മത്സരിക്കുന്ന ഏതു ശക്തിയായാലും, ആ പൂർണമനവ ശന്തര അഹരോന്റെ വെട്ടിക്കൊണ്ടുവന്ന വടി മണ്ണെ തൊട്ടില്ല, വെള്ളം കുടിച്ചില്ല, സൂര്യവെളിച്ചം കണ്ടില്ല, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട വടി എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ഒരു വലിയ വെല്ലുവിളിയായി അവിടെ ഉയർന്നു. എങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തരോട് ഞാൻ ദൂത് പറയട്ടെ, നിനക്കെതിരെ ഉയരുന്ന സകല മത്സര മേഖലകളിലും, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, തമ്പുരാൻ സ്പേസ് ഇല്ലാത്തടത്ത് സ്പേസ് ഉണ്ടാക്കുമെന്നേ. നമ്മൾ നോക്കുന്ന മീഡിയ ഒന്നും വേണ്ട, പൂത്ത് തളർത്ത് പൂത്ത് കായ്ക്കാൻ. ആ സാക്ഷ്യപ്പെട്ടതോടൊന്ന് ചാരി ഇരുന്നു കൊടുത്താൽ മതി, ബാക്കി സ്വർഗം ചെയ്യും. വിശ്വസിക്കുന്നോ?
വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ കരുതുന്ന ദൈവമാണ്. ആരും കണ്ടില്ലെങ്കിലും നീ അവിടെ ചാരിയിരിക്കുന്നത്, ആരും കണ്ടില്ലെങ്കിലും അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയത്തില്ലെങ്കിലും, സ്തോത്രം സ്തോത്രം സ്തോത്രം. മത്സരികൾ കടയാളമായി എന്നും സൂക്ഷിക്കെത്തിയ ഒരു ഒരു സൂക്ഷിക്കേണ്ട ഒരു സംഭവമായി ആ സംഭവത്തെ മാറ്റത്തക്കവണ്ണം ദൈവം കരുതി. ഈ ഒന്നും ദിനവൃത്താന്തം 4:10 വായിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കറിയാം അങ്ങനെ ഒരു പുസ്തകമുണ്ട്, സങ്കീർത്തനത്തിന്റെ കുറച്ച് പുറകിലോട്ട് എന്ന. അതിനകത്ത് ജീനിയോളജി എഴുതിയ വഴി, എന്താണ് വംശാവലി എഴുതിയ വഴി, ഒരു രണ്ട് സെന്റൻസ് എഴുതി വെച്ചു. എബേസ് ഇസ്രായേൽ അതിൻ്റെ മേളിലുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ആ പുള്ളി ആരായിരുന്നെന്ന് എഴുതിയിട്ടുണ്ട്. എബേസ് ശാസ്ത്രജ്ഞനല്ല, എബേസ് പുരോഹിതനല്ല, എബേസ് പ്രവാചകനല്ല, എബേസ് മാന്യനായിരുന്നു. നമുക്ക് പറ്റു വലുതുമാകാൻ എന്നോ 21 മാന്യനാകാന് പോയി, എല്ലാ സ്തോത്രവും പോയി. മാന്യനായി കഴിഞ്ഞപ്പോ ഇസ്രായേലിന്റെ ദൈവത്തോട് അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ ഇരിക്കാൻ വയ്യ, എനിക്കിച്ചിരി വിശാലത വേണം. സ്തോത്രം സ്തോത്രം. എബേസ് പ്രാർത്ഥിച്ചപ്പോ സ്പേസ് ഇല്ലാത്ത ഇടത്ത് മേളിലും താഴെ നിങ്ങൾ വായിച്ചു നോക്കി, ഇപ്പം വേണ്ട ഹോംവർക്ക്, വീട്ടിൽ പോയി വായിക്കണം. അവൻ ഇങ്ങോട്ട് ജനിപ്പിച്ചു, ഇങ്ങനെ ജനിപ്പിച്ചു ജനിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ആരെ കയറ്റി? അപ്പം സ്പേസ് ഇല്ലാത്ത ഇടത്ത് പ്രാർത്ഥിക്കുന്ന നിനക്കും എനിക്കും സ്പേസ് ഉണ്ടാക്കിത്തരാൻ, സ്പേസ് ഇല്ലാത്ത ഇടത്ത് സ്പേസ് ഉണ്ടാക്കിത്തരുവാൻ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ കാരണമുണ്ട്. പറഞ്ഞു പോയാൽ സമയം ഒത്തിരിയാണ്. രണ്ട് കാര്യം കൂടെ വേഗം പറഞ്ഞ് ഞാൻ നിർത്താം. നമുക്ക് 1 കഴിഞ്ഞാൽ പിന്നെ ഒരു ശുശ്രൂഷയും വെളിപ്പെടുകയില്ലല്ലോ. ആകെക്കൂടുള്ള ശുശ്രൂഷ വിശപ്പടക്കുക എന്നുള്ളതാ. അല്ലാതെ ഇവിടെ മരിച്ചവരെ ഉയർപ്പിച്ചാലും അത് ഒരു കോണിക്ക് അങ്ങനെ നടന്നോളൂ എന്ന് പറയും. അത്രയും അന്തരീക്ഷമായി നമ്മൾ, കാരണം ഇതങ്ങ് പരിചയം ചെയ്ത് എഴുതി എഴുതി എഴുതേ സംഗതി അങ്ങനെയാ. എന്നാലും ഒരു 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 10 കൂടെ എന്നൊക്കെ ഞാൻ പറയുന്നു, എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, എന്നാലും അരുവൻ എന്നെ ഓർത്തെണ്ണിച്ചു പോകല്ലേ. രണ്ടാമത്തേത് ദാനിയേൽ പ്രവചന 6 വരുമ്പോൾ ദാനിയേലിന്റെ സ്ഥിതിക്ക് മാറ്റം വരാതിരിക്കേണ്ടതിന് എന്തോ 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 ഇനി ആണ്ടതാ, ദാനിയേലിന്റെ സ്ഥിതിക്ക് മാറ്റം വരാതിരിക്കേണ്ടതിന് ഭരണകർത്താക്കളും സിംഗടികളും കൂടെ കൂടി ചിലത് എന്തോ ചെയ്തു. ചില ഇടങ്ങളിൽ ഉറക്കം കെട്ടിട്ടുണ്ട്, ചില വ്യക്തികളുടെ ഉറക്കം പോയിട്ടുണ്ട്. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി. 3, ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാക്തത്വം നിവർത്തിയാകാതിരിക്കാൻ പീലാത്തോസ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കല്ലറയുടെ മുൻപില് കല്ലുരുട്ടി വെച്ച് കാവൽക്കാരയാക്കി മുദ്ര ചെയ്തു. വാക്തത്വം നിവർത്തിക്കാതിരിക്കാൻ ഉള്ള മുദ്ര, വാക്തത്വം നിവർത്തിക്കാതിരിക്കാനുള്ള മുദ്ര. പകലിൽ ഇവിടെ ഇരിക്കുന്ന സർവ ദൈവജനവും നിങ്ങളുടെ അകത്ത് ദൈവം പറഞ്ഞ വാക്തത്വങ്ങളുണ്ട്. ചോദിക്കുന്നു, സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില മുദ്രകൾ അതിന്റെ മേൽ വന്നിരിക്കുക, എന്നാൽ മനുഷ്യകരം തൊടാതെ
ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. ആ വാക്തത്തെ മതിയല്ലോ, നീ ദ്രവിക്കാൻ അവൻ സമ്മതിക്കയില്ല. അവന്റെ കരുതൽ ആമീൻ വീട്ടിൽ മാത്രമല്ല, ആമീൻ മറ്റ് നടക്കുന്നിടത്ത് മാത്രമല്ല, ജീവിതാനുഭവങ്ങളിൽ മാത്രമല്ല, മരണത്തിനപ്പുറത്തേക്ക് അവൻ നമ്മെ കരുതി തേജസ്സോടെ മുൻനിർത്താൻ കഴിയുന്ന ദൈവമാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും. Cast your burden unto Jesus. നിന്റെ ഭാരം കോവിഡ് മേൽ ഇട്ടുകൊള്ളുക. ഭാവിയിൽ ഒരു തലമുറയെ നശിപ്പിക്കാൻ, സ്ഥിതിക്ക് മാറ്റം വരാതിരിക്കാൻ, വാക്തത്വം നിവർത്തിക്കാതിരിക്കാൻ ശത്രു ഈ മണ്ണിൽ മനുഷ്യനും പിശാചും രാഷ്ട്രവും ജാതികളും കൂടെ ഒന്നിച്ച് കൈകോർത്തിട്ടും ഒരു ഞായർ എന്നുള്ള ഒരു ദിവസമുണ്ടെങ്കിൽ, ഒരു മൂന്നാം നാൾ ഉണ്ടെങ്കിൽ അന്നവൻ ഉയർത്തിരിക്കും. ശത്രു വെച്ച സമയം തെറ്റിച്ച് അവന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ ക്യാമ്പിൽ വ്യാപരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങളൊക്കെയും നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവം കരുതുന്നവൻ, ദൈവം നല്ലവൻ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.